എങ്ങനെയാണ് മഹാഭാരത കാലം തന്നെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്
समझिंदा तो तं कथा क्रम इतिहासं प्रोजेक्षते इतिहासं न वाक्यते अर्थम इतिहास भूतकाल अनुभवങ്ങളുടെ വളരെ ഭദ്രമായ ഉക്തിയുക്തമായി ഇരിക്കുന്ന പ്രതിപാദനമാണ് യഥാർത്ഥത്തിൽ ഇതിഹാസം എന്ന ശബ്ദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ദർശനങ്ങളുടെയും ഒക്കെ സംഹിതയായിരിക്കുന്ന മഹാഭാരതം അത് ചരിത്രം എന്ന രീതിയിൽ നമുക്കതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതുകൂടാതെ കൊച്ചു കൊച്ചു മുത്തശ്ശി കഥകളും അതിലുണ്ട് ഒരു കൊച്ചുകുട്ടിക്ക് മഹാഭാരതം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ലളിതമായി ആ കുട്ടിയുടെ മനസ്സിലേക്ക് കൊള്ളുന്ന വിധത്തിൽ തന്നെ മഹാഭാരത കഥ പറഞ്ഞു കൊടുക്കുക അതേപോലെ ഒരു പണ്ഡിത സദസ്സിൽ വളരെ സങ്കീർണമായിരിക്കുന്ന ഭാവാചാരതയോടുകൂടി സൗന്ദര്യ ഭാവങ്ങളോടുകൂടി മഹാഭാരതം പറഞ്ഞു കൊടുക്കുക ആ മഹാഭാരതത്തിൽ എന്ത് ഉൾക്കൊള്ളുന്നു എന്നും ഇതിഹാസ പുരാണാധ്യാം വേദം സർവബ്രഹ്മം എല്ലാ പുരാണങ്ങളും വേദത്തെ വിസ്തരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് വേദവ്യാസം എന്ന പേര് പോലും ലഭിച്ചു എന്ന് പറയുന്നത് ആ മഹാഭാരതം വളരെ ഭാരമുള്ളതാണ് എന്നും കൂടി സൂചിപ്പിക്കുന്നത് മഹത്വ ഭാരമത്വ മഹാഭാരതം ഇങ്ങനെ ആകെക്കൂടി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ആ ഗ്രന്ഥത്തെ ഇങ്ങനെയാണ് ഗ്രന്ഥകാലം തന്നെ പരിചയപ്പെടുത്തുന്നത് ഗ്രന്ഥത്തിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ സഹൃദയുടെ ഉള്ളിൽ ഏത് തരത്തിലുള്ളതായ മാനസികാവസ്ഥയാണ് രൂപപ്പെടുന്നത് അതിനനുസരിച്ചാണ് അലങ്കാരശാസ്ത്രകാരന്മാരെ കാവ്യാസ്വാദനത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് സംസ്കൃത സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം കാവ്യത്തെ ആസ്വദിക്കുന്ന അവസ്ഥ മോക്ഷത്തിന് തുല്യമാണ് ആനന്ദാനുഭവമാണ് പക്ഷെ കാലാന്തരത്തിൽ ഒരു ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ സഹൃദയന്റെ ഉള്ളിൽ വിവശതയും വിഹ്വലതയും അതുപോലെ തന്നെ നിരാശയും ഒക്കെ ഉണർത്തുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കൃതി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഹാഭാരതം വായിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും മഹാഭാരതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ഒരു വിഷയം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ സാധിക്കും അത് സംശയമില്ല പക്ഷെ മഹാഭാരതത്തിന്റെ ആസ്വാദനം തയ്യാറാക്കാൻ പറഞ്ഞു അത് മഹാഭാരതം മുഴുവൻ വായിച്ചു കിട്ടും കാരണം ഗ്രന്ഥാസ്വാദനം പൂർണ്ണമാകുന്നത് പാരായണം പൂർണ്ണമാകുന്ന ആ നിമിഷത്തിലാണ് കവി കരോതി പദ്യാനി അർത്ഥം ജാനന്തി പണ്ഡിത ഈ പ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് ഗ്രന്ഥം വായിക്കുന്ന സഹൃദയർക്ക് അല്ലെങ്കിൽ സ്വയം പണ്ഡിതരെ വിശ്വസിക്കുന്നവർക്ക് ആ ഗ്രന്ഥത്തെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നില്ല അങ്ങനെ സഹൃദയരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഗ്രന്ഥവ്യാഖ്യാനങ്ങൾ ചെയ്യുമ്പോൾ അത് ഗ്രന്ഥകാരൻ വളരെ വ്യക്തമായി ഉറപ്പായും വെളിച്ചപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ വാച്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതിന് നേരെ വിരുദ്ധമായി അതിനെ വ്യാഖ്യാനിക്കുക എന്ന് ഒരു ആരോഗ്യകരമായ രീതിയല്ല മഹാഭാരതത്തിലും രാമായണത്തിലും ഉപനിഷത്തുകളിലും അതിനെയൊക്കെ വ്യാഖ്യാനങ്ങളിലും ഇപ്പോൾ അത് സംഭവിക്കുന്നുണ്ട് വ്യംഗ്യമായി പ്രതിപാദിക്കേണ്ട കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്കുള്ള ഒരു നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു തോന്നിയാത്രയാണ് വാച്യമായ അർത്ഥം പക്ഷെ ആ വാച്യമായി എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ വിരുദ്ധമായി കണ്ടുകൊണ്ട് പുനർനിർമ്മിതികളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല ഗ്രന്ഥം മരിക്കുന്നു ഗ്രന്ഥകാലം മരിക്കുന്നു വായന മാത്രം നിലനിൽക്കുന്നു ഈ അവസ്ഥയൊക്കെ വിട്ട് ഇപ്പോൾ ഗ്രന്ഥകാലം മരിക്കുന്നു
ഗ്രന്ഥവും മരിക്കുന്നു, വായനയും മരിക്കുന്നു, വ്യാഖ്യാനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ മാത്രം നിലനിൽക്കുന്നു. ആ വ്യാഖ്യാനങ്ങളുടെ വ്യാഖ്യാനമാണ് മൂലഗ്രന്ഥം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മഹാഭാരതം എന്താണ് മുന്നോട്ട് വെക്കുന്നത്, മഹാഭാരതത്തിലുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന ആളുകളോട് മഹാഭാരതം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നു. കാരണം മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തിൽ എവിടെയും കാണില്ല എന്നാണ് മഹാഭാരതകാരൻ തന്നെ പറഞ്ഞത്. ദർശനങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെയായി പറഞ്ഞിരിക്കുന്ന ആ മഹാഭാരതത്തിന്റെ രസാനുഭവം, അതിനെ കുറിച്ച് വളരെ മനോഹരമായി പറഞ്ഞത് ആനന്ദവർദ്ധനാചാര്യനാണ്. എല്ലാ രസങ്ങളെയും നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന വിധത്തിൽ മഹാഭാരത കഥകൾ പല രീതിയിൽ പറഞ്ഞു പോകും. ഓരോ ഭാഗം വായിക്കുമ്പോഴും അവിടെ വീരരസം പ്രധാനമാണ് എന്ന് തോന്നാം, കരുണം തോന്നാം, ഇതൊക്കെ തോന്നാം. ധുനിയാരാമകാരനെ സംബന്ധിച്ചിടത്തോളം മഹാഭാരതം ശാസ്ത്രകാവ്യമാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ആധുനികമായിരിക്കുന്ന ഒരർത്ഥത്തിൽ, സയൻസ് എന്ന അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച നിർത്തിച്ച നിത്യേന മുതലേ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാകുന്നത് നിത്യം ചെയ്യേണ്ടതുണ്ട്, ഇതിനെ കുറിച്ച് പറയുന്നതെന്തോ അതാണ് ശാസ്ത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശാസ്ത്രകാവ്യമായിരിക്കുന്ന മഹാഭാരതം അനവധി തരത്തിലുള്ളതായ രസാനുഭൂതികളെ നൽകുന്ന കഥകളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിലും ആ കഥകളൊക്കെ അവസാനിക്കുന്നിടത്ത് എല്ലാ രസങ്ങളും ശാന്തത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പൊ മഹാഭാരത വായനയുടെ അവസാന ആ നിമിഷത്തിൽ സഹൃദയന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് വിരക്തിയാണ്. ഓരോ കഥകളും ഈ വൈപരീത്യത്തിലേക്ക്, ഈ വിരക്തി ഭാവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. വൈപരീത്യം എന്ന് പറയാൻ കാരണം ശൃംഗാരം വർണ്ണിക്കുന്നത് ശൃംഗാരത്തിന്റെ നിസ്സാരതയെ ബോധിപ്പിക്കാനാണ്. രൗദ്രം വർണ്ണിക്കുന്നത് രൗദ്രത്തിന്റെ നിസ്സാരതയെ ബോധിപ്പിക്കാനാണ്. ഇങ്ങനെ ആ നിസ്സാരതയെ ബോധ്യപ്പെടുത്തി തരുന്ന ഒന്നാണ് മഹാഭാരതം. അതുകൊണ്ട് മഹാഭാരതം ശാന്തരസപ്രധാനമാണ്. സത്യം ശാന്തസ്യൈവ രസസ്യ അംഗീത്വം മഹാഭാരതേ, അംഗീരസം അത് ശാന്തമാണ് എന്ന് പറഞ്ഞ ആനന്ദവർദ്ധനാചാര്യന്റെ ആ വാക്കുകളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് മഹാഭാരതത്തിലെ ചില സന്ദർഭങ്ങളെ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ധർമ്മേ ചാർത്ഥേ ച കാമേ ച മോക്ഷേ ച ഭരതർഷഭ യതി കാസ്തി തദന്യത്ര യന്നേ കാസ്തി ഇതിനെയാണ് നമ്മൾ എപ്പോഴും എടുത്തു പറയുക. ഈ മഹാഭാരതത്തിലുള്ളത് ലോകത്തിൽ പലയിടത്തും കണ്ടു എന്ന് പറയാം, അല്ലെങ്കിൽ ലോകത്തിൽ എല്ലായിടത്തും കാണാം. പക്ഷെ ഇതിലില്ലാത്തത് ലോകത്തിൽ ഒരിടത്തും കാണില്ല എന്ന് പറയുമ്പോൾ അത് ഭൗതികമായി ഇരിക്കുന്ന ചില വസ്തുക്കളെ കുറിച്ചാണ് ഇത് ചിന്തിച്ചുകൊണ്ട് പലരും അതിനെ വിമർശിക്കുന്നു. മഹാഭാരതത്തിൽ നിറാണ്ടോ തകണ്ടോ പെൻഗിൻ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഈ ശ്ലോകം പൂർണ്ണമായി വായിക്കാത്ത ഒരു പ്രശ്നമാണ്. മാത്രമല്ല വ്യാസൻ അങ്ങനെ സ്വന്തം കൃതിയെ കുറിച്ച് ഇതിലില്ലാത്തത് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കവിയുടെ ധാർഷ്ട്യമാണ് എന്ന് പറയുന്നവർ പോലും ഉണ്ട്. പക്ഷേ സുധീരം സധൈര്യം സ്വന്തം കൃതിയിലുള്ള ആത്മവിശ്വാസം അദ്ദേഹം വ്യക്തമായി അത് പറയുകയാണ്. ധർമ്മത്തെ കുറിച്ച്, അർത്ഥത്തെ കുറിച്ച്, കാമത്തെ കുറിച്ച്, മോക്ഷത്തെ കുറിച്ച്, അതിനെ കുറിച്ചാണ് മഹാഭാരതം പറഞ്ഞു തരുന്നത്. കാരണം മനുഷ്യജീവിതത്തിൽ ഈ ചതുർവർഗ ഫലപ്രാപ്തിയാണ് ജീവിതത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ജീവചലനത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ളതായ ഈ ചതുർവർഗത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ മഹാഭാരതത്തിൽ ഉണ്ട് എന്നാണ് വ്യാസൻ ഉദ്ദേശിച്ചത്.
adalah kebenaran bahwa kita mandiri karena pastu kalian itu tidak berdiam di mana. Sanjay, okay. Kalau mau diri kita
അവിടെന്നാണ് മഹാഭാരതത്തിന്റെ സാരം പറയാൻ വേണ്ടി വ്യാസൻ ഇങ്ങനെ ഒരു രംഗം അവതരിപ്പിക്കുമ്പോൾ മഹാഭാരതത്തിലേക്ക് ഒരു പ്രവേശികയായി നമുക്ക് കാണാം ഈ അനുക്രമണികാവാം. ദുഃഖത്തിന്റെ പൂതിരട്ടിൽ ഇരുന്നു കൊണ്ട് സ്വന്തം മക്കള് നഷ്ടപ്പെട്ട ആ ധൃതരാഷ്ട്ര മഹാരാജാവ് അതുവരെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങളെയും ഓർമ്മിച്ചെടുത്ത് പറയുന്ന രീതിയിൽ വിലപിക്കുകയാണ്. ആ ധൃതരാഷ്ട്ര വിലാപം മഹാഭാരതത്തിന്റെ മുഴുവൻ കഥയെയും നമുക്ക് പകർന്നു തരുന്ന രീതിയിൽ വ്യാസൻ അവതരിപ്പിച്ചിരിക്കും. ചൂതുകളി നടന്നപ്പോൾ അദ്ദേഹം സഞ്ജയ കൃഷ്ണൻ കോപിച്ചു. ഈ ചൂതുകൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് കൃഷ്ണൻ പറയുകയാണ്. ആ കോപം അതാണ് ഇന്നിപ്പോൾ ഈ എല്ലാ ദുരിതത്തിനും കാരണമായി തീർന്നത്. സഞ്ജയ ഞാനും കണ്ണുകാണാത്തവൻ രാജാവായി കരുതി ഇരിക്കുന്നു സിംഹാസനത്തിൽ എന്ന് മാത്രം ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്നവൻ എന്റെ മകനാണ്. അവൻ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അരുത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അവൻ എന്നെ അനുസരിക്കുന്നില്ല. മാത്രമല്ല അവൻ പാണ്ഡവനുമായി ശംഖയിൽ ഏർപ്പെടുന്ന സമയത്ത് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവൻ എന്നോട് പറയുന്നത് നിങ്ങളൊരു രാജാവല്ലേ, രാജാവിന്റെ അധികാരം ഉപയോഗിച്ച് ഈ യുദ്ധക്കാരങ്ങളെ അടക്കി നിർത്തേണ്ടതാണ്. ഇങ്ങനെ എന്നെ ശകാരിച്ചുകൊണ്ടിരിക്കും എന്റെ മകൻ എന്നെ ശകാരിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അവനോടുള്ളതായ ആ സ്നേഹം കൊണ്ട് ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നജമേ നിവൃത്തി. എന്താണ് ധർമ്മം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ആ ധർമ്മത്തെ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താ അധർമ്മം എന്നറിയാം. ഈ പറഞ്ഞതായ മകന്റെ പിടിവാശി മൂലം അവനോടുള്ളതായ സ്നേഹം എന്റെ ഒരു ഇടിമിന്നൽ പോലെ എന്നെ ഉള്ളത്തെ കിടിലമാക്കുന്നത് കൊണ്ട് എനിക്ക് ഈ അധർമ്മത്തെ ചെയ്യാതിരിക്കാനും സാധിക്കുന്നില്ല. അതിന് നമ്മൾ എല്ലാവരും പറയുന്നൊരു ന്യായം തന്നെ ധൃതരാഷ്ട്രർ പറയുന്നു. ഇങ്ങനെ ധർമ്മം കണ്ടിട്ടും ആ ധർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാൻ സാധിക്കാത്തതിനും അധർമ്മം ആണെന്നറിഞ്ഞിട്ടും ആ അധർമ്മം ചെയ്യേണ്ടി വരുന്നതിനുമുള്ള കാരണം നമ്മളൊക്കെ പറയുന്ന കാരണം കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ ദീപദോസ്മി തഥാ കരു. ഏതോ ഒരാൾ എന്റെ ഹൃദയത്തിലിരുന്ന് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആ വിലാപം യഥാസൗഖ്യം ധനുരായജ്ഞ ചിത്രം യുദ്ധം ലക്ഷ്യം പതിതം വൈപൃഥിവ്യാം കൃഷ്ണാം ഹൃതാം പ്രേക്ഷതാം സർവരാജ്ഞാം തദാനാശംസേ വിജയായ സഞ്ജയ. ഓരോ ശ്ലോകങ്ങളും അവസാനിക്കുന്ന അതെയോ സഞ്ജയ അപ്പോൾ എനിക്ക് എന്റെ മക്കളുടെ വിജയത്തിലുള്ള ആശയം നമുക്ക് ഇല്ലാതായി തീരുന്നു. എപ്പോൾ തുടക്കം മുതൽ പറയുക പാണ്ഡുവിന്റെ മരണത്തിന് ശേഷം കുന്തിക്ക് മക്കളുണ്ടായ മക്കളെ കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് കുന്തി വന്ന ദിവസം ഈശ്വരന്മാർ ഇത് പാണ്ഡുവിന്റെ മക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞ ദിവസം അന്ന് ദുര്യോധനന്റെ ഉള്ളിൽ ഈ മക്കളോട് ഈർഷ്യ തുടങ്ങി എന്ന് മനസ്സിലാക്കിയ ദിവസം അന്നേ തീർന്നു എനിക്ക് സഞ്ജയ എന്റെ മക്കൾ ഏതെങ്കിലും തരത്തിൽ വിജയിക്കുമെന്നുള്ള ആശ. അവർ തമ്മിൽ തമ്മിലുള്ള ശംഖകൾ ഭീമസേന വിഷം കൊടുത്തു എന്ന് ഞാൻ കേട്ടപ്പോൾ വിഷം കൊടുത്ത് ഭീമസേന്റെ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്ത് പിന്നീട് നാഗലോകത്തിൽ നിന്ന് അമൃത് കഴിച്ച് ഭീമസേൻ തിരിച്ചു വന്നു കൂടുതൽ ശക്തനായി എന്ന് കേട്ടപ്പോൾ എന്റെ മക്കൾ വിജയിക്കുമെന്ന ആശയമൊക്കെ എനിക്ക് തീർന്നു. ഇങ്ങനെ ഓരോ സംഭവങ്ങളും എടുത്തു പറഞ്ഞിട്ട് അരക്കില്ലത്തിൽ കൊല്ലാനായി ദുര്യോധനൻ നോക്കിയപ്പോ അപ്പോഴും ധൃതരാഷ്ട്രർ ഇതൊക്കെ അറിയുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അതിനൊക്കെ കൂട്ടുനിന്നുകൊണ്ട് പാണ്ഡവർക്കുണ്ടായ ഓരോ വിജയങ്ങളിലുമാണ് ഇവിടെ ധൃതരാഷ്ട്രര് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്റെ 100 മക്കൾ മരിച്ചുവല്ലോ എന്റെ 100 മക്കൾ മരിച്ചുവല്ലോ എന്നുള്ള വേദനയേക്കാൾ കൂടുതൽ എന്റെ മക്കൾ ജയിക്കാതിരിക്കാനും എന്റെ മക്കൾ ഇങ്ങനെ വിനാശത്തിലേക്ക് വന്നുപെട്ടതും എന്റെ മക്കളുടെ തെറ്റുകൊണ്ടാണ് എന്ന തിരിച്ചറിവോട് കൂടിയുള്ള കരച്ചിൽ അല്ല അവിടെ ധൃതരാഷ്ട്രവിലാപത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോഴൊക്കെ അതിനെ പാണ്ഡവർ ജയിച്ചുവല്ലോ, പാണ്ഡവരെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിലാപത്തിലൂടെ
കൃത്യമായി വ്യാസൻ പറഞ്ഞു കഴിഞ്ഞു. വ്യാസന്റെ ആത്മകഥ തന്നെയാണ് മഹാഭാരതം, തന്റെ കഥ തന്നെയാണ് വ്യാസൻ എഴുതിയത്. അതിലെ പ്രധാന കഥാപാത്രങ്ങളാരാണ്? ധൃതരാഷ്ട്രരും പാണ്ഡു വിദുരനും. അവരാരാണ്? വ്യാസന്റെ മക്കളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വ്യാസൻ സ്വന്തം മക്കളുടെ കഥ തന്നെ മഹാഭാരതത്തിലൂടെ പറഞ്ഞു തരുമ്പോൾ, അവിടെ ദാർശനികമായി ചിന്തിക്കുകയാണെങ്കിൽ ആ മക്കളുടെ കഥയിലൂടെ വ്യംഗ്യമായി വ്യാസൻ അവതരിപ്പിച്ചത് ആനന്ദവർദ്ധനാചാര്യൻ പറഞ്ഞതുപോലെ ധർമ്മം, അതാണ് വിദുരൻ. ധർമ്മത്തിന്റെ സ്വരൂപമാണ് വിദുരൻ എന്ന് പറയും. കാമത്തിന്റെ പ്രതീകമായിട്ടാണ് പാണ്ഡുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അർത്ഥത്തിന്റെ പ്രതീകം, അതാണ് ധൃതരാഷ്ട്രൻ. അർത്ഥം എന്ന് പറഞ്ഞ സമ്പത്താണ്, രണ്ടു നാണില്ല. സമ്പത്തിന് രണ്ടു നാണായ്മയുണ്ട്. ഈ നാലാമത്തെ ഉത്തരമെന്നും പറയുന്നത് മോക്ഷമാണ്. ആ മോക്ഷത്തിന്റെ സ്വരൂപമായിട്ടാണ് ശ്രീശുഖനെയും പറയുന്നത്. അങ്ങനെ പ്രതീകാത്മകമായി നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വ്യാസൻ സ്വന്തം മക്കളുടെ കഥ തന്നെ, തന്റെ കഥ തന്നെ അവതരിപ്പിച്ചു. അങ്ങനെയുള്ളതായ ആ മഹാഭാരതത്തിന്റെ തുടക്കത്തിലെ ഈ കരച്ചിലിനെ വ്യാസൻ തന്റെ മൂത്തപുത്രനെ തന്നെ തെരഞ്ഞെടുത്തു. ആ ധൃതരാഷ്ട്രരോട് സ്വന്തം പുത്രമെന്ന ഭാവത്തിൽ വ്യാസൻ യാതൊരു മമതയും ഉണ്ടായിട്ടില്ല. എന്നാൽ പാണ്ഡുവിനോടുണ്ടായോ? പാണ്ഡുവിനോടില്ല. ധൃതരാഷ്ട്ര പുത്രന്മാരായിരിക്കുന്ന ദുര്യോധനാദികൾക്കരികിൽ അവരോട്, ആ കുരുവംശത്തിൽ ഏതെങ്കിലും ആളുകളോട് വ്യാസൻ പ്രത്യേകമായി മമത കാണിച്ചു എന്ന് നമുക്ക് ഒരിക്കലും മഹാഭാരത വായനയിലൂടെ തോന്നുകയില്ല. എപ്പോഴും ഏത് ഗ്രന്ഥം വായിക്കുമ്പോഴും ആ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും കഥാപാത്രത്തിന്റെ പിന്നാലെ ചിലപ്പോൾ സഹൃദയന്റെ മനസ്സ് സഞ്ചരിച്ചു എന്ന് വരാം. ചില സമയത്ത് നാം പിന്തുടരുന്നതായ ആ കഥാപാത്രത്തിന്റെ ഏതെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാകുമ്പോൾ മറ്റൊരു കഥാപാത്രത്തിലേക്ക് സഹൃദയന്റെ മനസ്സ് പ്രകാരം പ്രവേശനം ചെയ്യാം. മഹാഭാരതത്തിൽ ഉടനീളം പലപ്പോഴും ഈ പരമാക്കായ പ്രവേശങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ തോന്നും ധൃതരാഷ്ട്രർ ചെയ്തതിൽ എന്താ തെറ്റ്, ദുര്യോധനാദികൾ ചെയ്തതിൽ എന്താ തെറ്റ്, കർമ്മം ചെയ്തത് തന്നെ ശരി, ഇങ്ങനെ പലതരത്തിലുള്ളതായ ശരിതെറ്റുകളെ കുറിച്ച്, ധർമാർത്ഥ വിചാരങ്ങളെ കുറിച്ചൊക്കെയുള്ള ആ ഭാവനകൾ നമ്മുടെ ഉള്ളിൽ പല രീതിയിലും തോന്നാം. എപ്പോഴൊക്കെയാണ് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് നയിക്കപ്പെടുന്നത്, അപ്പോഴൊക്കെ കഥാകാരൻ സ്വന്തം കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ വ്യാസന്റെ കഥയിലേക്കുള്ളതായ പ്രവേശം, വ്യാസൻ ഏതെങ്കിലും തരത്തില് മഹാഭാരതത്തിലുള്ള വാച്യമായി നിങ്ങൾ ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കഥാപാത്രങ്ങളെ ധർമാധർമ്മ വിവാദത്തിലേക്ക്, സംവാദത്തിലേക്ക്, അതിനുള്ളതായ അനുഭവങ്ങളെ കൊടുക്കുന്ന പരീക്ഷണങ്ങളിലേക്ക് നയിച്ചു വിടേണ്ട സമയത്ത് അവിടെ കഥാപാത്രങ്ങൾക്ക് അരികിലേക്ക് വ്യാസൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ധർമ്മമാണ് മഹാഭാരതത്തിൽ ആഗമമാണെന്ന് പറയുന്നത്. വ്യാസൻ ഏതെല്ലാം തരത്തിൽ മമതി ഉണ്ടെന്ന് ധർമ്മത്തോട് മാത്രമാണ്. അത് തുടക്കത്തിൽ ഒടുക്കത്തിൽ നമുക്ക് കാണാം. ഒടുക്കത്തിൽ വ്യാസൻ ഊർധ്വഭാവം വിരമിയേക്കാംശ്രുണോദിനെ ധർമ്മാർത്ഥകാമസേവിയേ. ആ ധർമ്മത്തെ എന്തുകൊണ്ട് ആരും സേവിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ച് ഇത് കൈകൾ ഉയർത്തിപ്പോകുന്നതായ കവിയെ നമ്മൾ കാണുന്നു. കവി ഉറക്കപ്പെടുന്നതായ ധർമ്മം എന്താണെന്ന് കൂടി ആദ്യമേ അനുക്രമണികാ പർവത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഭഗവാൻ വാസുദേവസ്യ നയനസ്തി സനാതനം. ഈ വാസുദേവൻ തന്നെയാണ് സനാതനമായിട്ടുള്ളത്. ആരാണ് വാസുദേവൻ? അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത് അൾട്ടിമേറ്റ് പവർ, ബ്രഹ്മം, ഈശ്വരൻ. ആ അനുക്രമണികയുടെ അവസാനത്തിൽ മറ്റൊന്നും കൂടി പറഞ്ഞു വെച്ചു, ആസ്തികന്മ വേണ്ട രീതിയിൽ ഇത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ ശാന്തി ലഭിക്കും. ഇപ്പൊ മഹാഭാരതം ആര് പഠിക്കണം എന്ന് കൂടി പറഞ്ഞു വെച്ചു. ആസ്തികന്മാരെ, അസ്ഥി എന്ന ഭാവമുള്ളവരെ കൈവച്ചാൽ മതി. നേഷധീയരാവും പറഞ്ഞതുപോലെ പണ്ഡിതന്മാരെ എന്റെ ഗ്രന്ഥം വായിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു.
അതേപോലെ മഹാഭാരതകാരൻ പറയുന്നുണ്ട് ആസ്തികന്മാരെ വായിച്ചാൽ മതി, അല്ലാത്തവർക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല. സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരീയ സത്യത്തെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മഹാഭാരതം വായിച്ചാൽ ആനന്ദവർദ്ധനാചാര്യൻ പറഞ്ഞ ഈ ശാന്തി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞൊരു കൊടുങ്കാട്ടിൽ അകപ്പെട്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാം എന്നല്ലാതെ മഹാഭാരതത്തിൽ നിന്നൊരു പുതിയ സന്ദേശമോ പുതിയൊരു ജീവിതമോ കിട്ടാൻ പോകുന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വായിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നവരാണ് പലപ്പോഴും ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങൾ ചെയ്ത പ്രവൃത്തിയിലൂടെ വ്യാസൻ ഉദ്ദേശിച്ച സന്ദേശങ്ങളിലേക്ക് എത്താതെ ആ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു 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 പറഞ്ഞ് നേരെ തെളിക്കുന്നു. വഴിപോക്കൻ ചോദിച്ചു ഏതാണ് ദേവദത്തന്റെ വീട്. ഇപ്പൊ പറഞ്ഞു ആ കാണുന്ന അതാണ് വീട്. അവിടെ നോക്കിയപ്പോ കുറെ വീടുകളുണ്ട്. അതിലേത് വീടാ? ആ പ്രാപിക്കുന്ന വീടുകളും അതാണ് ദേവദത്തന്റെ വീട്. വഴിപോക്കൻ പ്രാപിക്കുന്ന വീട് അന്വേഷിച്ചു നടന്നു. അവിടെ അടുത്ത് എത്തിയപ്പോഴേക്കും പ്രാവ് വന്ന് അപ്പുറത്തെ വീടിന്റെ മുകളിലിരുന്നു. അപ്പൊ അപ്പുറത്തെ വീടിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഇനി പ്രാവ് അപ്പുറത്തെ വീടിന്റെ മുകളിലിരുന്നു. ഇങ്ങനെ വീടിന്റെ കാര്യം പറഞ്ഞ പിന്നെ പ്രാവിനെ അന്വേഷിച്ച് നടന്നു പോകുന്ന പോലത്തെ അവസ്ഥയാണ് പലപ്പോഴും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ അവ ചെയ്ത ശരി തെറ്റുകളെ വ്യാഖ്യാനിച്ച് സമയം കഴിക്കുന്നവർ ചെയ്യുന്നത്. മഹാഭാരതം മുഴുവൻ വായിക്കുമ്പോഴോ ആ കാര്യങ്ങളുടെ അവസാനത്തിൽ ആനന്ദവർദ്ധനാചാര്യൻ പറഞ്ഞ ആ സത്യത്തിലേക്ക് നമ്മൾ എത്തും. ഈ പറഞ്ഞത് മുഴുവൻ ഇതിന്റെയൊക്കെ നിസ്സാരതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പർവ്വങ്ങളോളം നീണ്ടു നിൽക്കുന്നതായ യുദ്ധരംഗങ്ങൾ വർണ്ണിച്ചത്. കാമത്തെ കുറിച്ച് പാചാരനാവുന്നുണ്ട് വ്യാസം, ഗോധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്, കാമത്തിന്റെ വിവിധ ഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ശന്തനും മഹാരാജാവിന്റെ കഥ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. വ്യാസൻ സ്വന്തം ജനനത്തിന്റെ കഥ പറയുമ്പോൾ ഒരു പർവ്വതം പുഴയെ പ്രണയിച്ച കഥ തൊട്ടാണ് ആരംഭിക്കുന്നത്. ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ പുഴയെ പ്രണയിച്ച പർവ്വതം പുഴയെ തടഞ്ഞു നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ ഒരു കാവ്യം പോലെ ആ കഥ ആരംഭിക്കുന്നു. അങ്ങനെ പർവ്വതത്തിന് പുഴയിൽ രണ്ട് കുട്ടികൾ ജനിച്ചു. ഒന്ന് ഗിരിക, പർവ്വതത്തിന്റെ പുത്രി അത്രിക, മറ്റൊന്ന് ആൺകുട്ടിയാണ്. ആൺകുട്ടിയെ രാജാവ് സേനാനായകനാക്കി പെൺകുട്ടിയെ ഉപരിചരണമെന്ന രാജാവ് തന്റെ ധർമ്മപത്നിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ ആരംഭിക്കുന്നു. ഇങ്ങനെ പുഴയും മലയും വൃക്ഷങ്ങളും ഒക്കെ കഥാപാത്രങ്ങളാകുമ്പോൾ അവിടെ നിന്ന് കഥ തുടങ്ങി വ്യാസൻ ധർമ്മത്തിന്റെ ഏറ്റവും സനാതനമായിരിക്കുന്നതായ ആ രൂപങ്ങളെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കാൾ ആ സംഭവങ്ങളൊക്കെ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ആ ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വ്യാസൻ. വ്യാസൻ എത്തേണ്ടത് വൈരാഗ്യത്തിലേക്കാണ്, ഈ വിരക്തിയിലേക്കാണ്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിന്റെ ഒക്കെ നിസ്സാരതയിലേക്കാണ്. അപ്പൊ നിസ്സാരതയെ വർദ്ധിക്കുന്നതിന് വേണ്ടി ചുറ്റുമുള്ളതായ ആ ചലനങ്ങളെയൊക്കെ സ്വാംശീകരിച്ചെടുത്തിരിക്കുകയാണ് വ്യാസൻ. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന ഭാവങ്ങളെ അടയാളപ്പെടുത്താൻ നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അഹിംസ, സത്യം, അസ്തേയ, സത്യത്തെ കുറിച്ച് പറയുന്ന രംഗം ആദ്യമായി മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നത് ശകുന്തളോപാഖ്യാനത്തിലാണ്. നേരത്തെ മാഷ് പറഞ്ഞ ശകുന്തളയോ ദുഷ്യന്തനോ ഒന്നുമല്ല മഹാഭാരതത്തിലെ ശകുന്തള ദുഷ്യന്തനൻ. കാളിദാസന്റെ ആ പ്രകൃതി സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ശാലീനവതിയായ ആ ശകുന്തളയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഭാവം ശകുന്തള. ആ ശകുന്തളയുടെ കഥ പറഞ്ഞുകൊണ്ട് ദുഷ്യന്ത മഹാരാജാവ് ആശ്രമത്തിലേക്ക് എത്തുന്നതും ശകുന്തളയെ കണ്ടുമുട്ടുന്നതും ഇതൊക്കെ മനോഹരമായി തന്നെ മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് ശകുന്തളയോട് പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ ശകുന്തള ദുഷ്യന്തനോട് പറയുന്നത് സത്യമേ പ്രതിജാനീഹി യഥാ വക്ഷ്യാമി അഹം യഹ മരിജായേത യപുത്ര സ ഭവേ സഭവേത്വദനന്ത അനന്തര. എനിക്കുണ്ടാകുന്നതായ കുട്ടി അങ്ങയുടെ അനന്തരാവ
Ini asyik yang lemah terakhir.
karena ini kan padahal namanya ini kan itu kreator mati awan liya. Apo ini pertama sandarisan ini namanya karena ada ini bhishma naiti ke premajaya ini no sakti pada sunda mama dalamnya parah ini no ini wamsal dari dalam itu kan ini putra parah ini nalar ini abade bhishma ini tuh ya Swachanda Buddhi Vayaniki na Bhishmare Matthu Vayanaki Vedi Adhavadhi Kathaka Parayinundu Dirkata Vasayinda Katha Udharaya Vakka Avada Purnadhi Vrema Anine Satyavadhi Swandam Uttrane Svarikki Tanike Vivahatri Mumba Padasarikki Ninnu Uttrane Jenichirinu Ninnu A Uttrane Vedanda Istaricca Vyasanana Ninnu Bhagami Mumba Vyasanai Svarikki Ninnu Vyasanai Vedanda Anggap biasan, amma ini, awasnya perkara, ada yang mencapai nirlaba itu nanti berhenti, ambi gayu, amba gayu, putrul paham itu. Ibarat karena, dua riidi gay, sakti ini dua bahasa, perniagaan ada dua bahasa, mana, acchenya kama putih garan itu nih berhenti, Brahma jadi swigiri cemaran, Krishna. Ibarat biasan. Amma yude, awasnya perkara, sonda Brahma jadiam peritiri kian teriawan. Pula apa tu mandiranya tu? Abade, biasa tanggi kan, jangan itu tawasfiyan, jangan itu sanyasfiyan. Adik jangan, itaratil, pula daya, urut turun paham, na bata enta, abade alala. Yenna paranya marin itu kaya, tanne padaan itu kaya, kaya, tanne sakti itu kaya, tanne swatha mai ini kita daya. Amai orang baca kalau sahaja makan dengan ini menjadi perisai lagi tu, macam bhishma rapor, tanpa sahaja tiri bocah dulu. Ini, acara itu kita, apa baca ni? Saya pelik itu dengan bahagian mana? Yang tiga permainan yang lain kalau saya buat itu dengan bahagian mana? Bhishma itu juga. Ini berapa? Apa tu mana pol? Enaknya, untuk manusia, perbakti kita, ini yang perbakti kita dengan biasa, sunder perbakti itu kita dengan bahagian itu. Itu dengannya. Bhishma kan itu yang dikatakan pura mana cara ceria, karena apa ada utham boleh munda itu, itu dengan terdiri mana, ada yang dijawab orang mana kan lebih berdaya mana, itu muri pada ya. Ini utham sama yang itu Sri Krishna diindah Bhishma di bawah itu kita dengan Bhishma di cerita, apa pira itu? Bhishma di cerita apa ini kita, Mahatma apa ini kita, ini bakti itu dengannya mana, Dharma swaroopam dengannya mana, pakai enggih itu, apa yang pakai ini kita dari karma tidak berapa. Cerita sama itu, wajar aja kita kerja tidak kerja, udah mati pun, anjir tuh kiri, ayam apa pun. Tatkala itu dengar kata, Bhishma itu, yudham kiri pun tidak kembali. Apabila netra yang itu Bhishma itu, hari ini dia yang manusia itu Sri Krishna, Veda, tanda, sudarshan cakar berada Bhishma itu, kalau yang mungkin nonton, asal itu Bhishma itu satu orang tuh lagi Krishna yang studi kita yang kebahagiaan. Satyam barangnya, nara kerja orang ini. Itu lu
വൈചിത്രം നമുക്ക് പറഞ്ഞു തരുന്ന വൈദ്യം പറഞ്ഞു തരുന്ന കഥയാണ്. പുണ്യം ചെയ്തിട്ട് പാപലോകം നേടുകയും പാപം ചെയ്തിട്ട് പുണ്യലോകം നേടുകയും ചെയ്തു എന്ന കഥ. പരാഗവ്യാഹൻ കാലത്ത് മുതൽ ഇരകളെ പിടിക്കാൻ നടന്ന് ഒന്നിനെ കിട്ടാതായപ്പോൾ വിചിത്രമായ ഒരു ജീവിയെ കണ്ടത് ഉള്ളപ്പതിയായിരുന്നു. ആദ്യമായിട്ടാണ് പറയുന്നത് പരാഗവ്യാഹനി ഉള്ളപ്പതിയെ കാണുന്നത്. വേഗം തന്നെ ആ ഉള്ളപ്പതി അമ്മയിൽ വീഴ്ത്തി. അമ്മയിൽ വീഴ്ത്തിയ ഉടനെ തന്നെ ദേവലോകത്ത് നിന്ന് ഇന്ദ്രാവിദേവനൊക്കെ ഇറങ്ങി വന്നു ഈ വരാഗവ്യാഥനെ അഭിനന്ദിച്ച് പുണ്യലോകത്തെ കൂട്ടിക്കൊണ്ടു പോയത്. അപ്പൊ രണ്ടാം കാരണം ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത് ഈ മുള്ളപ്പതി ബ്രഹ്മാവിന്റെ അരികത്ത് ചെന്ന് വരം നേടിയ ആളാണ്, ഒരു രാക്ഷസനാണ്. എന്താ പറയാ, ലോകത്തെ മുഴുവൻ സംഹരിക്കാനുള്ളതായ ശക്തി നേടിയിട്ട് വന്നിട്ടുള്ള ആളാണ്. ഭൂത സംഹാരം, സകല ലോകത്തെ സംഹരിക്കാനുള്ള ശക്തിയോടുകൂടി വന്ന് അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മുള്ളപ്പതിയാണ് ഈ വ്യാപനം കൊന്നത്. അപ്പോൾ ലോകത്തെ രക്ഷിക്കുക എന്നതായ പുണ്യം അഹിംസ കൊണ്ട് വ്യാപനം നേടി. അപ്പോ അഹിംസ എപ്പോഴും അഹിംസയുടെ ഫലം നൽകണമെന്നില്ല, ചിലപ്പോഴൊക്കെ ഹിംസയുടെ ഫലം നൽകും. ഹിംസ എപ്പോഴും ഹിംസയുടെ പാപം നൽകണമെന്നില്ല, അഹിംസയുടെ പുണ്യവും നൽകിയേക്കാം. അതെപ്പോഴൊക്കെയാണ് വിശദീകരിക്കുന്ന രംഗങ്ങളാണ് 18 ദിവസത്തെ യുദ്ധങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതൊക്കെ കൃത്യമായി ഈ പറഞ്ഞ ഓരോ കഥകളിലേക്ക് നമുക്ക് യോജിപ്പിക്കാവുന്നതാണ്. അതേപോലെ കൗശികമുനി ഒരു പുഴയുടെ തീരത്ത് താമസിക്കുകയും ആ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ പുഴയുടെ അരികത്ത് കൂടെ കുറച്ച് പേര് വ്യവസായം ഒക്കെ ആയിട്ട് കുറെ കുടുംബങ്ങളോടുകൂടി ഗ്രാമമുണ്ട്. അപ്പൊ അതിൽ കുറെ കൊള്ളക്കാർ വന്നു. അതിന് ചോദിച്ചു ഇതിലെ പോയ വഴിയാത്തക്കാർ ഇതിനെയാണോ പോയത് എന്ന് ചോദിച്ചു. കൗശികമുനി സത്യം മാത്രം പറയും എന്ന് പ്രതിജ്ഞയെടുത്ത ആളാണ് അദ്ദേഹം. സത്യം പറഞ്ഞു. ആരാണ് സത്യം പറഞ്ഞത്? കൊള്ളക്കാരോ? ദാ ആളുകൾക്ക് ഇതിനെയാണ് കാട് പറഞ്ഞ അപ്പുറത്ത് ഒരു ഗ്രാമം ഉണ്ട്, അവിടേക്കാണ് പോയത്. പല സത്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് കൊള്ളക്കാർക്ക് ഈ ഗ്രാമത്തിലേക്ക് എത്താൻ സാധിച്ചു. ആ സത്യം വഴി കൊള്ളക്കാരൻ ഗ്രാമത്തിലുള്ള ആളുകളെയൊക്കെ ഹിംസിക്കുകയും അവരുടെ സമ്പത്തുകൾ അപഹരിക്കുകയും ചെയ്തു. കൊള്ളക്കാരിലെ എല്ലാ ഹിംസകളുടെയും അപകടത്തിന്റെയും പാപം ഈ സത്യം പറഞ്ഞ മുനിക്ക് കിട്ടി. അപ്പോഴെപ്പോഴൊക്കെ സത്യം അസത്യത്തിന്റെ ഫലം ചെയ്യും, എപ്പോഴൊക്കെ അസത്യം സത്യത്തിന്റെ ഫലം ചെയ്യും. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച 18 ദിവസത്തെ യുദ്ധം പതിച്ച് നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു മഹാഭാരത യുദ്ധം നടത്തുകയാണ് വ്യാസം ചെയ്യുന്നത്. മഹാഭാരതം വായിക്കുന്ന സമയത്ത് ആ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്, ധർമാധർമ്മ യുദ്ധം. ആ യുദ്ധത്തിന്റെ ഒടുവിൽ നമ്മൾ തിരിച്ചറിയുന്നു എല്ലാ കലഹങ്ങളും എല്ലാ വിവാദങ്ങളും വ്യർത്ഥമാണ്. ആത്യന്തികമായ സത്യമുണ്ട്, അത് സാക്ഷാൽ വാസുദേവൻ തന്നെയാണെന്ന് എന്ന് ആനന്ദവർദ്ധനാചാര്യൻ പറഞ്ഞ ആ ശാന്തരസത്തിലേക്ക് നമ്മൾ എത്തുന്നത് അങ്ങനെയാണ്. ഈ ഓരോ കൊച്ചു കൊച്ചു കഥകളെയും മഹാഭാരതത്തിലെ ഓരോ യുദ്ധരംഗങ്ങളെയും ആ സമയത്തുള്ള ആപ്രവാക്യങ്ങളെയും കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവയെല്ലാം ധർമ്മം എന്ന ആ അവബോധം ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു അനുഭവമാണ്. അവനവന്റെ ആത്മാവിനോടുള്ളതായ ആ സത്യസന്ധതയാണ് നമ്മുടെ ധാർമ്മിക ജീവിതത്തിലൂടെ നയിക്കാനുള്ള ശക്തി ഉള്ളവരായി തീർക്കുക എന്ന് ഈ മഹാഭാരതത്തിന്റെ സന്ദേശമായി നമുക്ക് ഉൾക്കൊള്ളാം. ഇത് തന്നെയാണ് വ്യാസൻ ലോകത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ മഹാഭാരതം വായിച്ച് ആസ്വദിക്കണമെങ്കിൽ ആദ്യം അതിലെ ഏതെങ്കിലും ഒരു കഥാഭാഗങ്ങൾ എന്ന് വായിച്ച് ആസ്വദിക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു വിഹിതമാണ്. മഹാഭാരതത്തിന്റെ ആസ്വാദനം പൂർണ്ണമാവുന്നത് ഗ്രന്ഥം മുഴുവനായി വായിച്ചു തീരുമ്പോഴാണ്. 100,000, 1.25 ലക്ഷം ശ്ലോകങ്ങൾ മുഴുവനായി ശതധാര സമക്ഷിതമാണ് വേദത്തിൽ പറയുന്നത് പോലെ ഇടം വയ്യാത്ത ധാരപോലെ അത് വായിച്ച് അത് മനനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഉൾക്കൊണ്ട് ധാരാത്മകമായി ഇരിക്കുമ്പോൾ ആ മഹാഭാരതത്തിന്റെ ഈ പരമായിരിക്കുന്ന ശാന്തിഭാവം നമ്മുടെ ഉള്ളിൽ കഴിയും. എന്തായാലും ഈ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ഈ കോളേജില് ഇവിടെ വന്ന് ഈ ക്യാമ്പസിൽ വന്ന് അല്പനേരം സംവദിക്കാൻ സാധിച്ചത് ഭാഗ്യമെന്ന് കരുതുന്നു. എന്നെ ക്ഷണിച്ച എല്ലാവർക്കും ഇതിന്റെ ഭാരവാഹികളായ എല്ലാവർക്കും നന്ദി. കുറച്ചു നേരം ഈ മഹാഭാരതത്തെ കുറിച്ച് സംസാരിക്കുക അതിൽ കിട്ടുന്ന അവസരങ്ങൾ അത് വലിയൊരു ഭാഗ്യമാണ്.
ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ ഉൾക്കൊള്ളണം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. കാരണം ഏതൊക്കെ രീതിയിൽ പറയണം എന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞ് ധരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അത് നിങ്ങളാണ് അത് ഉൾക്കൊള്ളേണ്ടത്. നിങ്ങൾക്ക് അത് വായിക്കാനും മഹാഭാരതത്തിലെ ഏതെങ്കിലും സന്ദർഭം